തൃണമൂൽ കോൺഗ്രസ് ദക്ഷിണേന്ത്യയിൽ അങ്ങ് വേരുറപ്പിച്ച് കളയാം എന്ന ശ്രമമാണ് നടക്കുന്നത്. അതിനുവേണ്ടിയായിരുന്നു ബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി, ദീദി എന്ന പേരുള്ള മമതാ ബാനർജിയുടെ മുംബൈയിലേക്കുള്ള യാത്ര. അവിടെ വെച്ച് ശരത് പവാറിനെ കണ്ട് അദ്ദേഹവുമായി സംസാരിച്ച് അവിടെ എന്തൊക്കെയോ രാഷ്ട്രീയപരമായ നീക്കങ്ങൾ ഉണ്ടാക്കിക്കളയാം എന്ന് വിചാരിച്ചു. ശിവസേന ഉരുളക്കുപ്പേര് പോലെ മറുപടി കൊടുത്തു. നിങ്ങൾ യു പി എ കുറിച്ച് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ എൻ ഡി യുടെ വർഷങ്ങളായുള്ള പാർട്ണറായിരുന്ന ശിവസേനക്കാരായ ഞങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് യു പി എ അവഗണിച്ചുകൊണ്ട് ഈ രാജ്യത്തൊരു പ്രതിപക്ഷ ബദൽ, ബി ജെ പിക്ക് പ്രതിപക്ഷമാകുന്നൊരു ബദൽ കെട്ടിപ്പൊക്കാനാകില്ല എന്ന്. ഇത് പറഞ്ഞത് ശിവസേനയുടെ നേതാവായ സഞ്ജയ് റാവത്താണ്. ഇപ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ചും കോൺഗ്രസിന് ആധിപത്യമുള്ള സംസ്ഥാനങ്ങളെ തൃണമൂലിലേക്ക് ആക്കാൻ വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നു. നടക്കുന്ന കാര്യം വല്ലതുമാണോ ദീദി എന്നാണ് പലരും ചോദിക്കുന്നത്. ബംഗാളിൽ മാത്രം തൃണമൂലിൻ്റെ കളി മതി, അവിടം വിട്ടുള്ള കളി വേണ്ട. ചില വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുണ്ട്, മണിപ്പൂർ, മിസോറാം തുടങ്ങിയ സംസ്ഥാനങ്ങൾ, അവിടെയൊക്കെ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ എം എൽ എമാരെ കൂടി കിട്ടും, അപ്പോഴും ഭരണം കയ്യിൽ കിട്ടുമെന്ന് ഒരിക്കലും വ്യാമോഹിക്കേണ്ട. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ചും കോൺഗ്രസ് ശക്തമായ സംസ്ഥാനങ്ങളിൽ, ഞാൻ പഴയ കോൺഗ്രസ്സുകാരിയാണ്, ഇപ്പോൾ തൃണമൂൽ ഉണ്ടാക്കിയതുപോലെ നിങ്ങളിൽ പലരും കോൺഗ്രസ്സുകാരാണെങ്കിൽ അവരെല്ലാം തൃണമൂൽക്കാരായിക്കൂടെ എന്ന ചോദ്യവുമായാണ് ദീദി സൈക്കോളജിക്കൽ മൂവ് നടത്തുന്നത്. പക്ഷേ ഇതൊക്കെ വെറുതെ മാത്രമാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ശക്തമാണ്. അതായത് തെലങ്കാനയിലും കർണാടകത്തിലും കോൺഗ്രസ് ശക്തമായി തിരിച്ചു വരും എന്ന് തന്നെയാണ് പറയുന്നത്. തെലങ്കാനയിൽ 2023 നവംബർ മാസത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഛത്തീസ്ഗഡിൻ്റെയും അതോടൊപ്പം തന്നെ രാജസ്ഥാൻ്റെയും മധ്യപ്രദേശിൻ്റെയും തെരഞ്ഞെടുപ്പ് ആ സമയത്തായിരിക്കും. കോൺഗ്രസ്സിന് ഒരു ശുഭകാലമായി തന്നെയാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ പ്രസക്തമാണ് കർണാടകത്തിലെ തെരഞ്ഞെടുപ്പ്. 2023 ആദ്യ പകുതിയിലായിരിക്കും കർണാടകത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. തൃണമൂൽ കോൺഗ്രസ് ശ്രമിക്കുന്നത് ഈ രാജ്യത്തെ മുഖ്യപ്രതിപക്ഷമാകാൻ വേണ്ടിയുള്ള ആലോചനയാണ്. അതിന് മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസിനെ തകർക്കണം. ദക്ഷിണേന്ത്യയിൽ അങ്ങനെ ക്ലച്ച് പിടിക്കില്ല എന്നുള്ളത് വ്യക്തമാണ്. ഡി കെ ശിവകുമാർ ദക്ഷിണേന്ത്യയിൽ, പ്രത്യേകിച്ച് കർണാടക എന്ന സംസ്ഥാനത്ത് ഇങ്ങനെ പന പോലെ വളർന്നു കിടക്കുമ്പോൾ അവിടെ ദീദിയുടെ ഒരു പരിപാടിയും നടക്കത്തില്ല. കോൺഗ്രസ് പണ്ട് മുതലേ കർണാടകത്തിൽ ശക്തമാണ്. ഇന്ദിരാഗാന്ധി രാഷ്ട്രീയപരമായി ഒരു സ്വീകാര്യ മണ്ഡലം എന്ന് കരുതിയത് കർണാടകത്തിലെ ചിക്കമംഗലൂരാണ്. അതുതന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ശക്തി പ്രഭാവം. രാഹുൽഗാന്ധി ഒരുപക്ഷെ കർണാടകത്തിൽ മത്സരിക്കും എന്നുവരെ ഒരു ഘട്ടത്തിൽ അഭ്യൂഹമുണ്ടായിരുന്നു. അങ്ങനെയുള്ള കർണാടക, ബാംഗ്ലൂരും മൈസൂരും ഒക്കെയുള്ള കർണാടകത്തിലെ ഈ ഭൂപടത്തിൽ രാഷ്ട്രീയപരമായി എന്തെങ്കിലും നേടിക്കഴിയാമെന്ന് തൃണമൂൽ എന്നല്ല ഒരു പ്രാദേശിക പാർട്ടിയും വ്യാമോഹിക്കേണ്ട കാര്യമില്ല. ജനതാദൾ സെക്യുലറിൻ്റെ ഇരട്ടത്താപ്പും കപടമുഖവും ആളുകൾ തിരിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതായത് ബി ജെ പിയുമായി സന്ധി ചെയ്യാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് തുടങ്ങുകയാണ്. കർണാടകത്തിൽ തന്നെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ ബി ജെ പിയും ജനതാദൾ സെക്യുലറും തമ്മിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നീങ്ങുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അങ്ങനെ വന്നാൽ കോൺഗ്രസ്സിന് കുറച്ചുകൂടി ഇവരുടെ കള്ളക്കളികൾ എക്സ്പോസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്.